അശ്ലമോയമാണ്. ഒരു ട്രെയിൻ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോയാണ് നമ്മൾ പറയുന്നത്. ഒ എം വൈ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ട്രെയിൻ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സംഗ്രഹം പോലെ നിങ്ങൾക്കിത് കാണാം. ഞാൻ ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് അത് പോയി റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലൊക്കെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ അസ്ലം ഒ എം എന്നാണ് പേജ്, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഒ എം എന്നുള്ള പേജ് ഉണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിൽ ഒ എം വി എന്നുള്ള നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എവിടത്തേക്കാണ് പോകേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് IRCTC സൈറ്റ്, ട്രെയിൻ മാന്, എക്സിഗോ, വേർ ടു മൈ ട്രെയിൻ, അങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ട് സോഴ്സും ഡെസ്റ്റിനേഷനും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന ദിവസം പോകുന്ന ട്രെയിൻ നമുക്ക് കാണിച്ചു തരും. അങ്ങനെ നമ്മൾ ട്രെയിൻ കണ്ടെത്തി, ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ട്രെയിൻ റിസർവ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടാണോ നമ്മൾ പോകുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്, അൺറിസർവ്ഡ് യാത്ര അതുപോലെ തന്നെ റിസർവ്ഡ് യാത്ര. അൺറിസർവ്ഡ് ടിക്കറ്റ് നമുക്ക് ഓഫ്ലൈനായിട്ട് എടുക്കാം, അതുപോലെ തന്നെ UTS ആപ്പായിട്ട് നമുക്ക് എടുക്കാം. ഇത് UTS ആപ്പിനെ കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി റിസർവ്ഡ് യാത്ര നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് AC ആണോ, അതുപോലെ തന്നെ ചെയർ കെയർ ആണോ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ചെയർ ആണോ, അതുപോലെ തന്നെ സ്ലീപ്പർ ആണോ, AC തന്നെ ഫസ്റ്റ് ക്ലാസ്സുണ്ട്, സെക്കൻഡ് ക്ലാസ്സുണ്ട്, തേർഡ് AC ഉണ്ട്, ഇങ്ങനെ മൂന്ന് തരമുണ്ട്. നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കാം. ഇനി അടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബുക്കിംഗ് ആണ്. ബുക്കിംഗ് നമുക്ക് ഓഫ്ലൈനായിട്ടും ബുക്ക് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാൻ പറ്റും. ഓഫ്ലൈൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവുക, നമുക്ക് അവിടെ ഫോം കിട്ടും, ആ ഫോം ബുക്ക് ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഓൺലൈനായിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ IRCTC എന്നുള്ള ഒരു സൈറ്റ് ഉണ്ട്, അതാണ് ഓഫീഷ്യൽ സൈറ്റ്. യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട് IRCTC യൂസർ നെയിം പാസ്വേഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആമസോണിന്നും അതുപോലെ തന്നെ എക്സിഗോന്നും മറ്റുള്ള കുറേ സൈറ്റിൽ നിന്നും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ IRCTC യൂസർ നെയിം പാസ്വേഡ് നമുക്ക് നിർബന്ധമാണ്. അങ്ങനെ ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് സോഴ്സും ഡെസ്റ്റിനേഷനും കൊടുത്തു സീറ്റ് അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അവൈലബിൾ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാം, സീറ്റ് അവൈലബിൾ ആണ്. ഇനി RAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവേഷൻ അഗേൻസ്റ്റ് ക്യാൻസലേഷൻ ആണ്. നമുക്ക് സീറ്റ് കിട്ടും, ബർത്ത് ഫുള്ളായിട്ട് ഉണ്ടാവില്ല. ഇനി വെയ്റ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ GNWN, PQWL, RLWL അങ്ങനെ ഒരുപാട് വെയ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ചും ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, RAC കുറിച്ചും വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ സീറ്റ് അവൈലബിലിറ്റി നമ്മൾ നോക്കി, അവൈലബിൾ ബുക്ക് ചെയ്ത്, നമ്മൾ അടുത്ത് പോകുന്നത് ബെർത്ത് പ്രിഫറൻസ് ആണ്. നമുക്ക് സൈഡ് അപ്പർ, അതുപോലെ തന്നെ സൈഡ് ലോവർ, ലോവർ ബർത്ത്, മിഡിൽ ബർത്ത്, അപ്പർ ബർത്ത്, ഇതിൻ്റെയൊക്കെ പിക്ചറൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് കംഫർട്ട്, പ്രായമുള്ളവരൊക്കെ ലോവർ ബർത്ത് സെലക്ട് ചെയ്യുക. അതിന് നിങ്ങൾക്ക് സൈഡ് അപ്പറോണോ സൈഡ് ലോവറാണോ നിങ്ങൾ ഇഷ്ടം പോലെ പ്രിഫറൻസ് കൊടുക്കാനേ നമുക്ക് പറ്റൂ. അത് നമുക്ക് കിട്ടണമെന്നില്ല, അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് തരും. ഇനി നമ്മൾ ബർത്ത് പ്രിഫറൻസ് കൊടുത്തു. നമ്മൾ അടുത്ത് പോകുന്നത് ചാർട്ട് പ്രിപ്പറേഷൻ എന്നാണ്. ട്രെയിൻ വിടുന്നതിൻ്റെ 4 മണിക്കൂർ മുമ്പ് നമ്മുടെ മെസ്സേജ് വരും, ചാർട്ട് പ്രിപ്പയർ ആയിട്ടുണ്ട്, നിങ്ങളുടെ ടിക്കറ്റ് ഓൾറെഡി ഇവിടെ അവൈലബിൾ ആയിട്ട് കൺഫേം ആണെങ്കിൽ നോ വറീസ്, കൺഫേം ആണ്. നിങ്ങളുടെ ഫൈനൽ ചാർട്ടിലാണ് നിങ്ങളുടെ ബർത്തും അതുപോലെ തന്നെ സീറ്റും വരിക. ആദ്യ സീറ്റ് വരുന്നതും അതുപോലെ തന്നെ ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നത് ഏകദേശം സെയിം ആയിരിക്കും. ഇനി ട്രെയിൻ ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം RAC അല്ലെങ്കിൽ വെയ്റ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ അത് RAC ആയിട്ട് തന്നെ തുടരാം, അല്ലെങ്കിൽ വെയ്റ്റിംഗ് ലിസ്റ്റ് ചിലപ്പം RAC ആയിട്ട് തുടരാം, അല്ലെങ്കിൽ അത് RAC കൺഫേം ആവാം. അതുപോലെ തന്നെ വെയ്റ്റിംഗ് ലിസ്റ്റ് കൺഫേം ആവാം, അതുപോലെ തന്നെ RAC ആവാം, വെയ്റ്റിംഗ് ലിസ്റ്റ് ആയിട്ട് തന്നെ തുടരുകയും ചെയ്യാം, അതായത് ചാർട്ട് പ്രിപ്പറേഷന് ശേഷം. ഇനി ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് RAC ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം, സീറ്റ് ഉണ്ടാവും. നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ കയറി ടീറ്റിനോട് സംസാരിച്ച് നിങ്ങൾക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ചിലപ്പം നിങ്ങൾക്ക് ബർത്ത് അലോക്കേറ്റ് ചെയ്യും. ഇനി വെയ്റ്റിംഗ് ലിസ്റ്റാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചോ, നിങ്ങൾക്ക് യാത്ര ചെയ്യണം നിർബന്ധമുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഓഫ്ലൈൻ ടിക്കറ്റിൽ നിങ്ങൾ റിസർവ് ചെയ്ത് മാത്രമാണ് നിങ്ങൾക്ക് വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റൂ. ഓൺലൈൻ ടിക്കറ്റ് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു, ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടും നിങ്ങൾക്ക് വെയ്റ്റിംഗ് ലിസ്റ്റാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾ റെയിൽവേ ടിക്കറ്റിൻ്റെ ക്യാൻസലേഷൻ പോളിസിയാണ്, ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വെയ്റ്റിംഗ് ലിസ്റ്റാണെങ്കിൽ നിങ്ങൾ നോ വറീസ്, നിങ്ങൾക്ക് റീഫണ്ട് വരും. ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് റീഫണ്ട് വാങ്ങിക്കാം. ഇനി നമ്മൾ കൺഫേംഡ് ടിക്കറ്റാണ് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ 48 മണിക്കൂർ മുമ്പ് ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ടിക്കറ്റ് ചാർജാണിത്, 240 രൂപ AC ടിക്കറ്റിന് പ്ലസ് ക്ലറിക്കൽ ചാർജ്, 2 ACക്ക് 200 രൂപ പ്ലസ് ക്ലറിക്കൽ ചാർജ്, 150 രൂപ തേർഡ് AC പ്ലസ് ക്ലറിക്കൽ ചാർജ്, 120 രൂപ സ്ലീപ്പറിന് പ്ലസ് ക്ലറിക്കൽ ചാർജ്. അതുപോലെ തന്നെ വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് +60 ക്ലറിക്കൽ ചാർജ്. അതുപോലെ തന്നെ RAC ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിലും 60+ ക്ലറിക്കൽ ചാർജാണ് വരിക. കൺഫേംഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തത്കാൽ ടിക്കറ്റ്, അതുപോലെ തന്നെ കറണ്ട് ടിക്കറ്റ്, ജനറൽ ടിക്കറ്റ്, ഈ ബുക്കിംഗ് തന്നെ 3 തരമുണ്ട്. ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 മാസത്തേക്കുള്ള ടിക്കറ്റ്, അതിന് 3 മാസം കഴിഞ്ഞിട്ടുള്ള ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. തത്കാൽ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിൻ വിടുന്നതിൻ്റെ 48 മണിക്കൂർ മുമ്പ് രാവിലെ 10 മണി മുതൽ AC ടിക്കറ്റും അതുപോലെ തന്നെ രാവിലെ 11 മണി മുതൽ സ്ലീപ്പർ ടിക്കറ്റും ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് തത്കാലം പെട്ടെന്ന് യാത്ര ചെയ്യുന്നവർക്ക്. അതുപോലെ തന്നെ കറണ്ട് റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിൻ വിടുന്നതിൻ്റെ 1.5 മണിക്കൂർ മുമ്പ് എന്തെങ്കിലും അവൈലബിൾ ഉണ്ടെങ്കിൽ കറണ്ട് റിസർവേഷൻ മുഖേന നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള തത്കാൽ ടിക്കറ്റാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്യാൻസൽ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ഇൻ്റെ പൈസ കിട്ടില്ല എന്നും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ
ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതൊരു സമ്മറിയാണ്, ഓരോ വിഷയത്തെക്കുറിച്ചും വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ OMB യൂട്യൂബ് ചാനലിൽ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങളുടെ കൂട്ടുകാരിലെ എത്തിക്കുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.